السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وبنعمته تتم الصالحات. അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ നബി തങ്ങൾ അങ്ങേറ്റം ആക്ഷേപിച്ചു. സഅദ് റളിയല്ലാഹുനോട് തങ്ങൾ പറഞ്ഞു, സഅദേ നിങ്ങൾ കേട്ടില്ലേ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ പറയുന്നത്, നബിയെ നമുക്ക് അത് ക്ഷമിക്കാം. തങ്ങൾ പറഞ്ഞു, ഇത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ക്ഷമിക്കുകയാണ്. ഇൻ തസ്ബിറു വതതഖു ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ഇത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് വന്ന് നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിൽ ആവശ്യമാണ്. സബ്ർ എത്രയോ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് തൊലാക്ക് നടക്കുക. എത്ര ആളെ വിളിച്ചുകൂട്ടി ഭക്ഷണം കൊടുത്തിട്ടാണ് ഒരു കല്യാണം നടക്കുന്നത്? എത്ര ആയിരക്കണക്കിന് രൂപയുടെ സ്വർണം വാങ്ങിക്കുന്നത് നമ്മൾ അല്ലേ? എത്രയെല്ലാം ബന്ധുക്കളെ വിളിച്ചറിയിച്ചിട്ടാണ് ഈ ഒരു സംഗമം നടത്തി സന്തോഷത്തോടുകൂടെ ഒരു കുഞ്ഞിനെ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തയക്കുന്ന ചടങ്ങുകൾ ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞാൽ എന്തെങ്കിലും നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ തൊലാക്ക്. ഇവിടെ ഭർത്താവിന് ക്ഷമല്ല, ഭാര്യക്ക് ക്ഷമല്ല, ഭാര്യയുടെ കുടുംബക്കാർക്ക് ക്ഷമല്ല, ഭർത്താവിന്റെ കുടുംബക്കാർക്ക് ക്ഷമല്ല, ക്ഷമിക്കുന്നില്ല. വാശിയും വീറും ആരോടാണ് ഇത് കാണിക്കുന്നത്? പഠിച്ചവനെ, ഞങ്ങൾക്കെന്താ കുഴപ്പം? ഞങ്ങളാരാ മോശക്കാരാണോ? ആര് പറയുന്നു? പെണ്ണിന്റെ കൂട്ടക്കാർ, ആണിന്റെ കൂട്ടക്കാർ. എന്നിട്ട് നിസ്സാരമായ വിഷയത്തിന് തൊല പടച്ചറപ്പേ. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിനെ മുൻനിർത്തിയിട്ടാണ് അങ്കഹത്തുക വസവജ്തുക അല്ലേ? അള്ളാഹുവിനെ മുൻനിർത്തി ബിസ്മിയും ഹംദും സ്വലാത്തും സലാമും ചൊല്ലിയിട്ട നിക്കാഹ് നടക്കുക. എന്തേ, അള്ളാഹു പറഞ്ഞ പോലെ ഞാൻ ഈ പെൺകുട്ടിയെ കൊണ്ടു നടക്കുമെന്ന് ഭർത്താവും അള്ളാഹു നൽകുന്ന ആ അള്ളാഹുവിന്റെ നിയമത്തിന് വിധേയമായി ഈ ഭർത്താവിന്റെ കൂടെ ഞാൻ ജീവിക്കുമെന്ന പെണ്ണും അള്ളാഹുവിന് മുമ്പിൽ ചെയ്യുന്ന കരാറാണ്. എന്നിട്ട് നിസ്സാര പ്രശ്നങ്ങൾക്ക് അമ്മായും അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ പുതിയാപ്പള ഇങ്ങനെ ഒന്ന് ഫോം വിളിച്ചു, ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചോദിച്ചു, ഇതിന്റെയൊക്കെ പേരിൽ എന്തിനാണ്? എന്നിട്ട് അവിടെ ഒരു സെറ്റിൽമെന്റ് ചെയ്യേണ്ടതിന് പകരം ആളുകൾ വിഷയം മൂർച്ച കൂട്ടുകയാണ്. എന്നിട്ട് കുടുംബം കലഹിക്കുകയാണ്. രണ്ട് കുടുംബം ഖിയാമത്ത് നാൾ വരെ ആ കുടുംബവും അവരുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും ഒരുമിക്കുന്ന ഒരു സംഗതിയാണ് നിക്കാഹ് എന്ന് പറഞ്ഞാൽ. രണ്ട് കുടുംബം അവരുമായി ബന്ധപ്പെട്ട ബന്ധം, എത്ര ആളുകളുമായിട്ട് ബന്ധം വരും? ഭയങ്കര ഒരു സോഷ്യൽ ഇവന്റ് അല്ലേ നിക്കാഹ് എന്ന് പറഞ്ഞത്? അങ്ങനെ ആ സ്നേഹം പുലർത്തേണ്ടതിന്റെ പകരം അതെന്നേക്കുമായി ശിഥിലമാവുക. എന്തേ, ഒന്നും ഉണ്ടാവില്ല. നിസ്സാര കാരണം, ഭർത്താവിനെ ക്ഷമിക്കാമായിരുന്നു, ഒന്ന് ഉപദേശിക്കാമായിരുന്നു, ഭാര്യക്കൊന്ന് ക്ഷമിക്കാമായിരുന്നു, പക്ഷെ ചെയ്യുന്നില്ല. ആരാ ക്ഷമിക്കാൻ പറഞ്ഞു കൊടുക്കണത്? ക്ഷമിക്കും മക്കളെ, സാരല്ല മോളെ, മോള് വിഷമിക്കാതിരിക്കേ, സാരല്ല, കാര്യങ്ങളൊക്കെ ഹൈറാകും, മോള് കാണുന്നില്ലേ ഞാനും വാപ്പയും ജീവിക്കുന്നു എത്ര കാലമായി ഞങ്ങൾ എന്തെല്ലാം തമാശ പറയുന്നു, എന്തെല്ലാം അങ്ങോട്ടിങ്ങോട്ടും, എന്ത് ശകാരുണ്ടായാലും അത് തീർന്നില്ല മോളെ, ഇതൊന്നും കാര്യമാക്കല്ലേ. ഇങ്ങനെയൊക്കെ ഉമ്മമാർ ഉപദേശിച്ചു കൊടുക്കേണ്ടവരാണ്. അതിനൊക്കെ പകരം അങ്ങനെ പറഞ്ഞോ എന്നാ മോളിങ്ങോട്ട് പോര്, അടുത്ത ബസ്സിന് കയറി പോര്, അല്ല ഇപ്പൊ വണ്ടി കൊണ്ട് കൊടുത്തേക്കാണ്, എന്തോ ആട്ടെ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സബ്ർ നടക്കണില്ല, ക്ഷമ നടക്കണില്ല. നമുക്ക് ഈ ആയത്തും ഹദീസൊക്കെ ഓർമ്മയുണ്ട്, പക്ഷേ ഒരു കുടുംബ വിഷയം വരുമ്പോ നമ്മൾ എവിടെയാണ്? എന്റെ മുഅ്മിനീങ്ങൾ ക്ഷമിച്ചവരാണ്, ഞാൻ അവർക്ക് സ്വർഗം കൊടുക്കുന്നത് ക്ഷമയുടെ പേരിലാണ്. ഇമാമുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി സബ്റിനെ പല വിഭാഗമായി തിരിച്ചുകൊണ്ട് പറഞ്ഞു, അസ്സബ്റു അല ത്വാഅ, ഒരു ഇബാദത്ത് ചെയ്യാൻ ക്ഷമിക്കേണ്ടി വരും. അസ്സബ്റു അനിൽ മഅസിയ, ഒരു തിന്മ ചെയ്യാതിരിക്കാൻ ക്ഷമിക്കേണ്ടി വരും. ഒരു തിന്മ ചെയ്യാതിരിക്കാൻ ക്ഷമ വേണം, ഒരു തിന്മ ഒരു നന്മ ചെയ്യാനും ക്ഷമ വേണ്ടി വരും. നല്ല തണുപ്പുള്ള സമയം, പുറത്തിറങ്ങിയാൽ എന്താ തണുപ്പ്! പഠിച്ചവനെ, മഗരിബിന്റെ അസറിന്റെ ഒതു കൊണ്ട് ഇഷ വരെ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം അല്ലേ? പക്ഷെ മഗരിബ് ആകുമ്പോഴേക്ക് ഒതു കൊടുക്കണം, എന്താ മടി! തണുപ്പാണ്, തോഴത്തിന് ക്ഷമ. അപ്പൊ ഒന്ന് ക്ഷമിച്ചിട്ടുണ്ട്, കൈമുറുക്കിയിട്ടുണ്ട് ഒതു കൊടുക്കുന്നത്. അങ്ങനെ ഇശാഖ് വുദു എടുത്തു. രണ്ടാമത് സുബ്ഹാനല്ലാഹ്, ഇസ്ബാഗുൽ വുദൂഇ അലൽ മകാരി, വെറുപ്പോടുകൂടെ വെറുപ്പുണ്ടായിരിക്കെ ഒരു മനുഷ്യൻ വുദൂഇനെ പൂർത്തിയാക്കിയെടുക്കുന്നത് മിനർ റിബാത്ത്, അല്ലാഹുവിന്റെ ദീനിന്റെ സൈന്യത്തിന്റെ സേവനം ചെയ്യുന്നതിന്റെ ഫലമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല തണുപ്പുള്ള സമയത്ത്
ഇതാ മുഖം ഇങ്ങനെ തടവിയാൽ, മുഖത്തിന്റെ ഹദ്ദിലൂടെ ഇങ്ങനെ തടവിയാൽ, മുഖം കഴുകിയതിന്റെ മുഖം കഴുകിയാൽ അല്ലെ മുമ്പിത്തു എവിടെയാണോ മുടി മുളക്കുന്ന അവിടെ മുതൽ ഷഹ്മത്തയിൽ ഉദിനു മുതൽ ദിഖിന് വരെ ഇങ്ങോട്ട് കവർ ചെയ്താൽ മുഖം കഴുകി. എന്നാ ഒന്നും കൊണ്ട് നീട്ടിയെടുക്കുക, അത് കൂലിയുള്ള വിഷയമാണ് അല്ലെ. കൈ കഴുകും മുട്ട് വരെ നളന്ന് വളരെ കൃത്യമായിട്ട് കഴുകിയാലും ഓക്കെ, ഒന്നും കൊണ്ട് നിറാഴമക്കൊണ്ട് ഒന്ന് മേലോട്ടൊന്ന് കയറിയിട്ട് അതിനൊന്ന് നനച്ചാൽ കൂലിയാണ്. കാലിന്റെ മടമ്പ് വരെ മതി, കുറച്ചങ്ങട്ട് നിസ്വസാക്കിലേക്കൊന്ന് കാല് കഴുകുക, കൂലിയാണ്. ഒരൽപ്പം ഷാഫിഇ മദ്ഹബ് പ്രകാരം തലക്കൊന്ന് നനഞ്ഞോ ഇല്ലേ എന്നൊക്കെ അറിയുന്ന രീതിയിൽ നനച്ചാലും തല തടവിയ ആ മഹത്വം കിട്ടും, ഫർദ് വീടും ചെയ്യും. പക്ഷേ തലയുടെ തുലുസോ തല മുഴുവനോ കൂടെ തടവുക, ഒക്കെ വിഷമമുണ്ടാകും, ക്ഷമിച്ചുകൊണ്ട് ചെയ്യുക. സുബ്ഹാനല്ലാഹ്, നോമ്പോൽക്കാൻ വലിയ പ്രയാസം ഉണ്ടാകും, പക്ഷെ ആ പ്രയാസം സഹിച്ചുകൊണ്ട് ചെയ്യുക. ഈ കാലാവസ്ഥ നമ്മളിങ്ങനെ പറഞ്ഞപ്പോ ഇന്ന് ഭയങ്കര തണുപ്പായിട്ടുണ്ട്. അല്ലാഹു തആലയുടെ വലിയൊരു ഒരു സിറിൽപ്പെട്ടതാണിത്. അല്ലാഹു തആല കാലത്തെ അങ്ങനെ അല്ലേ മൗസിമുകളെ കാലാവസ്ഥകളെ മാറ്റി മാറ്റി കൊണ്ടുവരാണ്. തണുപ്പിങ്ങോട്ടായിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹം വരും, ഇനി ചൂട് തുടങ്ങിയാൽ തരക്കേടില്ല, അപ്പം ഇങ്ങനെ ചൂട് തുടങ്ങാണ്, ചൂടങ്ങനെ പീക്കിലേക്ക് എത്തി പഠിച്ചോനെ, ഇനി തണുപ്പിട്ടിയാൽ ഇതിലേറെ സുഖമായിരുന്നു എന്ന് തണുപ്പിനെ കൊതിക്കുമ്പോൾ തണുപ്പങ്ങോട്ട് വരികയാണ്. ഈ വിഷയം റാത്തിബിൻ നാബുലിസി തങ്ങളൊക്കെ തഫ്സീറിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ അള്ളാഹു ഇങ്ങനെ കാലത്തെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഘട്ടത്തിലൂടെ നമ്മളിങ്ങനെ കഴിഞ്ഞു പോവാണ്. ഇസ്ബാഹുൽ വുദൂഇ അലൽ മകാരിഹ്, അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു, ഇബാദത്തിന് വേണ്ടി ക്ഷമിക്കുക. അങ്ങനായി പിന്നെ വുദു നിസ്കരി ഉറങ്ങാൻ പോകുന്ന സമയത്ത് വുദു എടുക്കൽ സുന്നത്താണല്ലോ. പക്ഷേ ഇഷായിന്റെ വുദു മുറിഞ്ഞു, ഇനിയിപ്പോ ആ സുന്നത്ത് അതൊന്ന് എടുക്കുക, നല്ല തണുപ്പുണ്ട്, ഹീറ്ററൊന്നും വർക്ക് ചെയ്യണില്ല, എന്നാലും ഒരു ഉറുദു എടുക്കുക. അതിനൊക്കെ ഭയങ്കര എന്ത് ക്ഷമ വേണം, ഇബാദത്തിന്റെ ക്ഷമ. അതിരാവിലെയാണ്, നല്ല തണുപ്പാണ്, സുബ്ഹിക്ക് എഴുന്നേൽക്കണം. ശരീരം പറയുന്നു ഉറങ്ങിക്കോ, പിശാച് പറയുന്നു അലൈക ലൈലും തവീൽ, എനിക്ക് ഇനി ഒരുപാട് നേരം കിട്ടോ, ഇപ്പോഴൊന്നും സുബ്ഹിക്ക് അല്ലാഹുവല്ല ഉറങ്ങിക്കോ. ഇത് ഇബ്ലീസ് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി അലൈക ലൈലും തവീൽ, ഇപ്പോഴൊന്നും കവാവൂല, സമയം ഇനി എത്ര കിടക്കുന്നു. ഇങ്ങനെ പറഞ്ഞ മനുഷ്യനെ ഉറക്കി 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 ഇടങ്ങാറാക്കും. അതിന്റെ ഇടക്കൊന്ന് എഴുന്നേറ്റ് ചടകുടഞ്ഞ് എഴുന്നേൽക്കുക, നോക്കുമ്പോ കൂടെ ഉള്ളവരൊക്കെ ഉറങ്ങാണ്, പഠിച്ചോനെ ഞാൻ മാത്രം, ഞാൻ മാത്രം തന്നെ, എഴുന്നേറ്റ് പോരാ. എന്നിട്ട് ആ നിസ്കാരം കൂടെ നിർവഹിക്കുന്നു, വുദു എടുക്കുന്നു, ജമാഅത്തിന് ചേരുന്നു. പഠിച്ചവനെ, ഇതിനൊരു ക്ഷമ വേണം, സബ്ർ വേണം, അതിനാണ് ഇബാദത്തിന്റെ ക്ഷമ വേണം. തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും ക്ഷമ വേണം, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ ക്ഷമ വേണം. സുബ്ഹാനല്ലാഹ്, ഇന്ന് ഉച്ചയ്ക്ക് റേഡിയോയിലൊക്കെ BBC ന്യൂസിലെ ഒരു റേഡിയോയിലെ ഒരു ഇംഗ്ലീഷ് ചാനലിൽ അവർ നടത്തുന്ന ചർച്ച, മനുഷ്യൻ തിന്മയിൽ നിന്ന് റിഫ്രെയിൻ ചെയ്യാൻ ചെയ്യുന്ന മനുഷ്യന്റെ ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആലിമീങ്ങളൊക്കെ തെറ്റിന് മനുഷ്യന് ചെയ്യാൻ തോന്നുന്ന തെറ്റ് പോലും ചെയ്യാതെ പിടിച്ചു നിൽക്കണം എന്ന് പറഞ്ഞ ആ തത്വം, അത് ഒരുപാട് പ്രൊഫസർമാരെ കൊണ്ടുവന്ന് അവർ വലിയ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. എന്താ ഇപ്പം ഇതിൻ്റെ ആകത്തുക, മനുഷ്യനെ വ്യഭിചരിക്കാനോ തോന്നിവാസം ചെയ്യാനോ അല്ലെങ്കിൽ പലതിനും ഒരു ദിവസത്തിൽ എത്ര ആഗ്രഹങ്ങൾ, 200 ആളുകളെ സംബന്ധിച്ച് അവർ പഠനം നടത്തിയിട്ട് ഒരു ദിവസം ഒരു മനുഷ്യന്റെ മനസ്സിൽ ഏകദേശം 800-ലേറെ ആഗ്രഹങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഈ ആഗ്രഹങ്ങൾ നടത്താതെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞത് ഇറ്റ്സ് എ മസിൽ, അയാൾ പറഞ്ഞത് ആകത്ത് അതൊരു മസിലാണെന്ന് പറഞ്ഞു. ഇതൊക്കെ മുഅ്മിനീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമല്ല അല്ലേ. ഈമാൻ കൊണ്ട് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ഇങ്ങനെ ഒരു ചർച്ച തന്നെ പ്രസക്തമല്ല. പക്ഷെ ഇന്ന് ലോകത്ത് അതിനെ സംബന്ധിച്ച് ഒരു ചർച്ച, ഞാൻ അത്ഭുതപ്പെട്ടു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഏതൊരു പ്രൊഫസറൊക്കെയാണ് അതിൽ കൂടിയത്, അവരൊക്കെ വലിയ സംഭവമായിട്ട് പറയാണ് മനുഷ്യന്റെ ആഗ്രഹങ്ങൾ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞത് അത് മനുഷ്യന്റെ ഒരു കഴിവാണ്. അത് അതിന്റെ ഇടയിൽ കയറിയിട്ട് ഒരു സ്ത്രീ പറഞ്ഞു, ഇറ്റ്സ് എ മസിൽ, അത് മസിൽ തന്നെയാണ്, ഒരു ആരോഗ്യകരമായ ഒരു സ്വഭാവം ഒരു മനുഷ്യരിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. പക്ഷെ യുവതലമുറയിൽ അത് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. എന്തേ തിന്മയിലേക്ക് പോകാതെ പിടിച്ചു നിൽക്കുക, അതാപ്പോ പറഞ്ഞതിന്റെ ചുരുക്കം, അസ്വബറു അനിൽ മഅസിയ, തിന്മയിലേക്ക് പോകാതെ ക്ഷമിച്ചു നിൽക്കുക എന്ന് പറഞ്ഞ ദീനിന്റെ ആശയമാണ് അപ്പൊ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തിന്മയിലേക്ക് പോകാതിരിക്കാൻ ഒരുപാട് ക്ഷമിക്കേണ്ടി വരും. അതിന്റെയൊക്കെ വിവിധ ഭാഗങ്ങൾ നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കുന്ന സമയം ചുരുങ്ങിയത് കൊണ്ട് ചുരുക്കുകയാണ്. ഇബാദത്തിന് വേണ്ടി, ത്വാഅത്തിന് വേണ്ടി ക്ഷമിക്കണം, പിന്നെ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാനും ക്ഷമിക്കേണ്ടി വരും. ഈ രണ്ടിനും അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അങ്ങനെ ക്ഷമിച്ചാൽ ഇന്നി ജസൈതുഹുമുൽ യൗമ ബിമാ സബറു, അവരെ ക്ഷമിച്ചതുകൊണ്ട് ഞാൻ അവർക്ക് പ്രതിഫലം കൊടുക്കുന്നു. അന്നഹും ഹുമുൽ ഫായിസൂൻ, ഇവര് തന്നെയാണ് വിജയിക്കുന്നവർ, ഇവര് തന്നെയാണ് വിജയിക്കുന്നവർ, ക്ഷമിക്കുന്നവർ. അല്ലാഹു നമുക്ക് ക്ഷമ നൽകി ഇബാദത്ത് വർദ്ധിപ്പിക്കുകയും തിന്മകളിൽ നിന്ന് അകന്നു നിന്ന് അല്ലാഹുവിന്റെ പാതയിൽ ഹിദായത്തിൽ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. ദുആ ചെയ്യുകയാണ്.
ഇൻഷാല്ലാ ഒരുപാട് ആളുകൾക്ക് ദുആയിരക്കാനുള്ള വിഷയം ഓരോരുത്തരും എഴുതി അറിയിക്കണമെന്നില്ല. ഇൻഷാല്ലാ നമ്മുടെ ഓരോരുത്തരും ദുആയിന്റെ ഇടയിൽ നിങ്ങളുടെ മനസ്സിൽ നിയത്തി ചെയ്യുക. ആ വിഷയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീക്കി തന്ന് അല്ലാഹു സലാമത്താക്കി തരുമാറാകട്ടെ. നമ്മുടെ 24 വയസ്സുള്ള അൻവർ എന്ന സുഹൃത്തിന് ക്യാൻസർ രോഗമാണ്. പ്രത്യേകം ദുആയിരക്കാമെന്ന് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വതആല ശിഫ നൽകുമാറാകട്ടെ. അസ്സലല്ലാഹുൽ അദീം റബ്ബൽ അർശിൽ അദീം യശ്ഫിയ അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. പിന്നെ സ്വാലിഹായ സഹധർമ്മനെ കിട്ടാൻ വേണ്ടി ദുആയിരക്കാൻ വേണ്ടി പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വാലിഹീങ്ങളായ സഹധർമ്മനികളെ അല്ലാഹു നമ്മുടെ ചെറുപ്പക്കാർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ചെറുപ്പക്കാരികൾക്ക് സ്വാലിഹീങ്ങളായ പുരുഷന്മാരെയും അവരുടെ ഭർത്താക്കന്മാരെയും അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ SKSF മനുഷ്യജാലിക ഈ വരുന്ന 27 ജനുവരി 27 വൈകുന്നേരം ഇസ്ലാമിക് സെൻട്രൽ അബുദാബിയിലെ വിവിധ സാമുദായിക സാംസ്കാരിക സംഘടനകളുടെ നേതാക്കന്മാരൊക്കെ സംബന്ധിക്കുന്നുണ്ട്. ആ പരിപാടിയിലേക്ക് എല്ലാവരും എത്തിച്ചേരണമെന്ന് അറിയിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ വിഷയങ്ങളും അല്ലാഹു ഖൈറിലും റാഹത്തിലാക്കി തരുമാറാകട്ടെ. പിന്നെ ഒരു സഹോദരൻ്റെ ഉപ്പ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 2 ദിവസമായി ഭക്ഷണം കഴിക്കാതെ വളരെ വിഷമത്തിലാണ്. അല്ലാഹു ഉപ്പാക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ വബാരിക് വസല്ലം അലൈഹി. اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب حسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم له ارحم الراحمين يا ربي انك قرت ترنا يا تبران امين انك ما باقي ترنا يا رحمان انك شهيد قوتي تتل ما باقنا يا ربي അള്ളാഹു ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തു കഴിഞ്ഞിട്ടുള്ള രഹസ്യവും പരസ്യവും അറിഞ്ഞിട്ടും അറിയാതെയും ആൾക്കൂട്ടത്തിലായിട്ടും ഒറ്റക്കായിട്ടും തമാശയിലും കാര്യത്തിലുമായിട്ട് എങ്ങനെയൊക്കെ അള്ളാഹു യോമാ യഅലമുഹ ഇല്ല, നീ മാത്രം അറിയുന്ന ഞങ്ങൾക്ക് ഓർമ്മയില്ലാത്തതും എല്ലാ തെറ്റുകളും പുറത്തു തരണേ റഹ്മാൻ. എല്ലാ പാപങ്ങളും ഞങ്ങളുടെ റെക്കോർഡിൽ നിന്ന് മായ്ച്ചു കളയണേ റബ്ബേ. അല്ലാഹുവേ ഫഇന്നക തംഹു മാ തശാ വതുസ്ബിതു ഇൻദക ഉമ്മുൽ കിതാബ്. അല്ലാഹു നീ മായ്ച്ചു കളയണം പറച്ചവനെ, നീ മായ്ച്ചു കളയണേ റബ്ബേ. അല്ലാഹു ഞങ്ങളുടെ തെറ്റുകളുടെ റെക്കോർഡുകൾ എന്ന് എല്ലാ ദുനൂബും മായ്ച്ചു കളയണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾ നിന്നിലേക്ക് താണു കേണ് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങുകയാണ് റബ്ബേ. അല്ലാഹു ഞങ്ങൾ സ്വീകരിക്കണേ മറച്ചവനെ. അല്ലാഹു ചെയ്തു പോയ തെറ്റുകളിൽ ഖേദിച്ചുകൊണ്ടും ഇനി തെറ്റിലേക്ക് മടങ്ങുകയില്ലെന്ന് നിന്റെ ജനാബുൽ ഹഖിൽ ഞങ്ങൾ വഅദാ ചെയ്തുകൊണ്ടും പടച്ചവനെ ഞങ്ങൾ പശ്ചാത്തപിക്കുകയാണ് അല്ലാഹ്. ഞങ്ങൾ ഓരോരുത്തർക്കും അല്ലാഹു ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹു ഞങ്ങളുടെ തൗബയുടെ അപാകതകളെ പരിഹരിച്ച് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അർഹമുർ റഹീമായ മലികുൽ ജബ്ബാറായ തമ്പുരാനെ, അള്ളാഹുവേ അള്ളാഹു ഞങ്ങൾ ഒരുപാട് രോഗികളുണ്ട് റബ്ബേ. അള്ളാഹുവെ രോഗികൾക്ക് ശിഫ നൽകണേ റബ്ബേ. അള്ളാഹുവെ രോഗികൾക്ക് എല്ലാവർക്കും ശിഫ നൽകണേ പടച്ചവനെ. ഈ സദസ്സിൽ ഇരിക്കുന്ന നിന്നിലേക്ക് കൈയുർത്തുന്നവർ അള്ളാഹുവെ, അള്ളാഹു ഇൽമിന്റെ മജ്‌ലിസ് മറ്റ് പലയിടങ്ങളിൽ നിന്ന് വീക്ഷിക്കുന്നവരായ ഒരുപാട് സുഹൃത്തുക്കൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഈ പരിപാടിയിലേക്ക് ഒരുമിച്ച് ചേർന്നവർ പടച്ച തമ്പുരാനെ, ഞങ്ങൾ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദന്മാർ അവരോരോരുത്തരുമായി ബന്ധപ്പെട്ടവർക്കുള്ള എല്ലാ അസുഖങ്ങളും അള്ളാഹുവെ ഈ മജ്‌ലിസിന്റെ ഹഖ് കൊണ്ട് അള്ളാഹു ഇപ്പോഴേ ശിഫയാക്കി തരണേ പടച്ചവൻ. അള്ളാഹു ഞങ്ങൾക്ക് ശിഫ തരണേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ മക്കൾക്ക് ശിഫ നൽകണേ റബ്ബേ. മാതാപിതാക്കൾക്ക് ശിഫ നൽകണേ റബ്ബേ. കൊച്ചു മക്കൾക്ക് അസുഖം വരാതെ കാക്കണേ പടച്ചവനെ. അള്ളാഹു അതിൽ ഓരോരുത്തരും അതിനു വേണ്ടി അധ്വാനിക്കുന്നതിലും അത് ആ പ്രയാസങ്ങൾ സഹിക്കുന്നതിലും നീ മുഅ്മിനീങ്ങൾക്ക് പാപമോചനവും ഹസനാത്തും നിശ്ചയിച്ചിട്ടുണ്ടല്ലോ പടച്ചവനെ. അത് അള്ളാഹു ഞങ്ങൾക്ക് നിഷേധിക്കല്ലേ റഹ്മാനെ. അള്ളാഹുവെ ആഫത്തുകൾ വരാതെ കാക്കണേ റബ്ബേ. എന്റെ മുബറമായ ഖളായിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിപത്ത് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും തട്ടിപ്പോകാത്ത മുബറമായ നിന്റെ ഖളാ ആണെങ്കിൽ അള്ളാഹുവെ അത് സഹിക്കാനുള്ള യത്തീനും സബറും നൽകണേ റഹ്മാനെ. അള്ളാഹുവെ അല്ലാത്ത നിന്റെ മഅല്ലഖായ ഖളാകൾ എന്തെങ്കിലും ഞങ്ങളുടെ റെക്കോർഡിൽ ഞങ്ങൾക്ക് ഒന്ന് ഭവിക്കാനുള്ളതുണ്ടെങ്കിൽ ഈ സദസ്സിന്റെ ഹർമത്ത് കൊണ്ട് ഈ സമയത്തെ ഈ നേരത്തെ അള്ളാഹുവെ ഈ സദസ്സിലേക്ക് മുതവജ്ജഹീങ്ങളായിട്ടുള്ള നിന്റെ മലായിക്കത്തുകൾ സ്വാലിഹീങ്ങളായ ആളുകളുടെ ഒക്കെ ഹഖ് കൊണ്ട് പടച്ചവനെ നീ തട്ടി ദൂരത്താക്കണേ. അള്ളാഹുവിന് മാരകമായ രോഗവും ഒരാൾക്കും വരാതെ കാക്കണേ.
അല്ലാഹുവെ ക്യാൻസർ പോലുള്ള അസുഖം അല്ലാഹുവെ നിന്റെ കയ്യിൽ ഷിഫയുണ്ട് റബ്ബേ, നിനക്കത് ഷിഫയാക്കി കൊടുക്കാൻ കഴിയും മുടച്ചവനെ. അല്ലാഹുവോട് ദുആരക്കാൻ പറഞ്ഞ സഹോദരന് ഷിഫ നൽകണേ അല്ലാ. അതുപോലെയുള്ള ഒരുപാട് സഹോദരിമാർ ഉമ്മമാർ പ്രായമുള്ളവരും പ്രായം ചെറുപ്പക്കാരുമായി ഒരുപാട് രോഗികളുണ്ട് റബ്ബേ, അവർക്കൊക്കെ ഷിഫ നൽകണേ റബ്ബേ. അല്ലാഹു ഞങ്ങളൊക്കെ ദുആയിരിക്കുന്ന ഈ ദുആയിന്റെയും ഇവിടുത്തെ അമീരിന്റെയും ഹക്ക് കൊണ്ട് റബ്ബേ ആ അസുഖത്തിലുള്ള ആളുകൾക്ക് റഹ്മാനെ ഒരു വേദനയോ പ്രയാസമോ വരാതെ കാക്കണേ റഹ്മാനെ. അല്ലാഹു നിന്റെ ഖളാഇൽ നീ ഷിഫ വിധിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഷിഫയാക്കി കൊടുക്ക റബ്ബേ. അല്ലാഹു അതിലൂടെ മരണമാണ് നിന്റെ ഖളാഇൽ, അല്ലാഹു ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ. ഖാത്തിമത്ത് നന്നാക്കി തരണേ റബ്ബേ. അല്ലാഹു ഞങ്ങൾ ഓരോരുത്തരെയും സ്വാലിഹീങ്ങളാക്ക റബ്ബേ. ഞങ്ങളുടെ സ്വഭാവ ദൂഷ്യങ്ങളെ നന്നാക്കി തരണേ റബ്ബേ. അല്ലാഹു ഒരു മുഅ്മിനായ മനുഷ്യരോടും ഒരു ഗില്ലും ഒരു ഹസദും അസൂയയും ഇല്ലാത്ത കൽബാക്കി തരണേ റബ്ബേ. അല്ലാഹു മുഅ്മിനീങ്ങളോട് വെറുപ്പില്ലാത്ത കൽബാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹു നിന്റെ ദീനിന്റെ ഇൽമുകൾക്ക് ഫഹ്മ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ അല്ലാഹു അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ. അല്ലാഹുമ്മ സിദ്നാ ഇൽമാ. അല്ലാഹു ഞങ്ങൾക്ക് ഇൽമു വർദ്ധിപ്പിക്കണേ റഹ്മാനെ. മക്കൾക്ക് എഴിമ വർദ്ധിപ്പിക്കണേ റബ്ബേ. പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളോട് ദ്വാരക്കാൻ പറഞ്ഞവരല്ലാത്തവരുമായ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കണേ റബ്ബേ. എല്ലാ ഫിത്നകളിൽ നിന്നും കാക്കണേ റബ്ബേ. ഒരാപത്തും വരാതെ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ നല്ല പഠിപ്പുള്ളവരും അച്ചടക്കമുള്ളവരുമാകുന്ന ഒരു തലമുറയായി ഞങ്ങളുടെ മക്കളെ മാറ്റണേ റഹ്മാനെ. അർഹമർ റഹീമായ റബ്ബേ, ഈ സമൂഹത്തിലെ യുവാക്കൾ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അല്ലാഹുവേ വ്യഭിചാരത്തിലേക്കും മദ്യപാനത്തിലേക്കും പോകാതെ കാക്കണേ റഹ്മാനെ. വഴിതെറ്റി പോകാതെ കാക്കണേ റഹ്മാനെ. അർഹമർ റഹീമേ ഞങ്ങളെ സ്വലാഹിന്റെ അഹ്ലുകാരാക്കണേ റഹ്മാനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ റബ്ബേ. മക്കളുടെ പ്രയാസങ്ങളും അസുഖങ്ങളും ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ അർഹമർ റഹീമായ റബ്ബേ, നിന്റെ റഹ്മത്ത് അന്വേഷിച്ചുകൊണ്ടാണ് റബ്ബേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങളുടെ ശരീരത്തിന് നീ റഹ്മത്ത് ദാ റബ്ബേ. ഞങ്ങളുടെ ശരീരത്തിൽ ബറക്കത്ത് തരണേ റബ്ബേ. ഞങ്ങളുടെ കാഴ്ചയിലും കേൾവിയിലും ബുദ്ധിയിലും ബറക്കത്ത് തരണേ റബ്ബേ. ഞങ്ങളുടെ സമയത്തിൽ ബറക്കത്ത് ദാ റബ്ബേ. ഞങ്ങളുടെ ഏർപ്പാടുകളിൽ ബറക്കത്ത് ദാ റബ്ബേ. കച്ചവടത്തിലും ജോലിയിലും ബറക്കത്ത് ദാ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ നിന്റെ ഭൂമിയിൽ ഹലാലായ ജോലി അന്വേഷിച്ചു വന്നവരാണ് റബ്ബേ. ഞങ്ങൾ ഓരോരുത്തർക്കും ഖൈറായ ഉചിതമായ മനീഷത്തെ നീ ശരിയാക്കി തരണം റഹ്മാനെ. الله بجاه وحق نبيك سيدنا محمد صلى الله عليه وسلم وبحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت استغفرك واتوب إليك.